ഈ സ്നേഹത്തോടെ ശകാരിക്കുന്ന ഒരാളാണ് ദിലീപേട്ടൻ. മൂവിക്ക് ഗ്യാപ്പൊക്കെ എടുത്ത സമയത്ത് ദിലീപേട്ടൻ അങ്ങനെ വന്ന് എന്തിനെങ്ങനെ ഗ്യാപ്പൊക്കെ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ ശകാരിക്കാറുണ്ട്. ശരിയാണ്, അതിന്റെ ഒരു ഒരു ആ സ്നേഹത്തോടെ ശകാരം എന്നറിയണമെങ്കിൽ അവൻ എന്റെ പാര വെച്ചത്, എനിക്കിട്ട് പാര വെച്ചത് എന്റെ ഫുഡ് പ്ലേറ്റിലാണ്. നിങ്ങള് ആ വയറ് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം സുരേഷ് ഏട്ടാ, ആ തൈരെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ മേലാൽ ചേച്ചി, ഇനി സുരേഷ് ഏട്ടൻ ആ തൈര് കൊടുക്കരുത്, അതാണ് ഈ വയറിങ്ങനെ. ഇതാണ് സ്നേഹത്തോടെ ശകാരം. അതുപോലെ 2020 എന്ന് പറയുന്ന സിനിമയുടെ മേക്കിങ്ങില് ഒരുപാട് ത്യാഗം ചെയ്ത് നഷ്ടം സഹിച്ച് 20 ദിവസം എൻ്റെ അടുത്ത് മേടിച്ചിട്ട് അവസാനം ഏതാണ്ട് 60 ദിവസം ഞാൻ മെനക്കെട്ട ആ സിനിമയ്ക്ക് വേണ്ടി. വമ്പന്മാരുടെയൊക്കെ ആവശ്യത്തിലേക്ക് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തെറ്റിച്ച് എൻ്റെ ഒരു പടവും അന്ന് കടന്നു പോയത് ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. അവൻ കുറച്ച് അധികം കാശുണ്ടാക്കുമെങ്കിൽ ഇനി ആ പടം തീർത്ത് അവൻ ഇറക്കണം.